റൊമാൻറ്റിക് ഹീറോയായി മലയാള സിനിമയിലേക്ക് കടന്നു വന്ന് മലയാളിത്തമുള്ള വ്യത്യസ്തമാർന്ന നിരവധി കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ചുകൊണ്ട് നമ്മുടെ മലയാളികളുടെ പ്രിയങ്കരനായ ചാക്കോച്ചനാണ് ഇന്ന് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ രാജേഷ് പിള്ള എന്ന സംവിധായകൻ മലയാള സിനിമയുടെ എന്താ പറയുക ഒരു മറ്റൊരു പാത തുറന്നിട്ട് തന്നൊരു സംവിധായകനാണ് ട്രാഫിക് എന്ന ചിത്രത്തിലൂടെ. അദ്ദേഹത്തിൻ്റെ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ നമുക്ക് മലയാളി പ്രേക്ഷകർക്കറിയാം അദ്ദേഹത്തെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ 4 ചിത്രങ്ങളിലും 3 ചിത്രങ്ങളിലും ഭാഗമാവാൻ കഴിഞ്ഞ ആളാണ് ചാക്കോച്ചൻ. എനിക്ക് തോന്നുന്നു ഒരു സംവിധായകൻ എന്നതിനേക്കാൾ ഉപരിയായിട്ട് വളരെ അടുത്തൊരു ബന്ധം നിങ്ങൾ തമ്മിൽ കാണുമല്ലോ. എന്താണ് ആ ഒരു വ്യക്തിയെക്കുറിച്ചൊന്ന്? രാജേഷ് പിള്ള എന്ന സംവിധായകനെ ആണ് ഞാൻ ആദ്യം അറിയുന്നത്. പക്ഷെ ആ സംവിധായകൻ്റെ ആദ്യത്തെ സിനിമ ഒരു പരാജയമായതുകൊണ്ട് സംവിധായകനെ കുറിച്ച് ആദ്യം എനിക്ക് വലിയ മതിപ്പില്ലായിരുന്നു. പക്ഷേ സിനിമയോട് അദ്ദേഹത്തിന് ഭയങ്കര ഒരു പാഷൻ ഉണ്ടായിരുന്നു. അത് ആദ്യ സിനിമയിൽ എനിക്ക് ഒരു ചെറിയൊരു ഒരു ഫീല് കിട്ടിയിരുന്നു. പക്ഷെ അന്ന് ഞാൻ ഈ പറയുന്ന പോലെ ഒരു ഓൾമോസ്റ്റ് ഒരു തുടക്കക്കാരനാണ്. സിനിമയെ അങ്ങനെ അത്ര വലിയ ഗൗരവമായിട്ട് കാണുന്ന ഒരു ഒരു അവസ്ഥയിലായിരുന്നു. അതിനുശേഷം ട്രാഫിക്കിൽ വരുമ്പോൾ അത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനും സിനിമയിലേക്ക് വരുന്നത്. ട്രാഫിക്കിൽ ആ ഒരു സമയത്താണ് ട്രാഫിക് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ട്രാഫിക്കുമായിട്ട് രാജേഷ് പിള്ള വരുമ്പോൾ തീർച്ചയായിട്ടും ഞാനും ഒരു ലൈഫിന് വേണ്ടി കാത്തിരിക്കുന്ന ആളാണ്, രാജേഷും ഒരു ലൈഫിന് വേണ്ടി കാത്തിരിക്കുന്ന ആളാണ്. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഒരു ചാൻസ് എടുക്കണമോ എന്നുള്ളൊരു ഡൗട്ട്. പക്ഷേ എന്താ പറയുക, ഒരു ആദ്യ ചിത്രത്തിൻ്റെ പരാജയത്തിന് ശേഷം എല്ലാ അർത്ഥത്തിലും ഡൗൺ ആയിട്ടിരുന്ന ഒരാൾ പിന്നീട് വർഷങ്ങൾക്ക് ഇപ്പുറം ട്രാഫിക് എന്ന സബ്ജക്റ്റുമായിട്ട് വരുമ്പോൾ വളരെ പ്രകടമായിട്ടുള്ളൊരു മാറ്റം കണ്ടിട്ടുണ്ടായിരുന്നു. അവളുടെ ഒരു ആറ്റിറ്റ്യൂഡിലും കാഴ്ചപ്പാടിലുമൊക്കെ കുറച്ചുകൂടെ എൻതൂസിയാസ്റ്റ് ആയിരുന്നു, കുറച്ചും കൂടെ ഒപ്റ്റിമിസ്റ്റിക് ആയിരുന്നു, വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു ഒരു ആറ്റിറ്റ്യൂഡിലാണ് പുള്ളി പിന്നീട് കാണുന്നത്. കുറച്ചും കൂടെ പാഷനേറ്റ് ആയിട്ട് സിനിമയിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ച് വരുന്ന ആ ഒരു ഒരു വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ്നെസ് ഫീൽ ചെയ്തായിരുന്നു. അത് തന്നെ ഒന്ന് സ്ട്രൈക്ക് ചെയ്തു. പക്ഷെ എന്നിരുന്നാൽ പോലും പേടിയുണ്ടായിരുന്നു, വേണോ വേണ്ടോ എന്നുള്ളത്. സ്ക്രിപ്റ്റിൽ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു, ട്രാഫിക്കിൻ്റെ സ്ക്രിപ്റ്റിൽ. അപ്പോൾ ആ സ്ക്രിപ്റ്റിൻ്റെ തലത്തിലേക്ക് രാജേഷ് എന്ന സംവിധായകൻ വരുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ വളരെ എന്താ പറയുക, കാര്യങ്ങളൊക്കെ പഠിച്ച് ഹോംവർക്ക് ചെയ്തിട്ടാണ് രാജേഷ് എന്ന സംവിധായകൻ വന്നത്. അത് പിന്നീട് പോകെ പോകെ ഷൂട്ടിങ്ങിൻ്റെ സമയത്തും ഷൂട്ടിങ്ങിന് ശേഷം സ്ക്രിപ്റ്റിനേക്കാൾ നല്ല രീതിയിൽ ആ ഒരു ഫിലിം കൊണ്ടുവന്നപ്പോൾ ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ രാജേഷ് വളരെയധികം മുമ്പോട്ട് പോയി. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പറയുകയാണെങ്കിൽ ഒരു വലിയ ശരീരത്തിൽ ഒരു കുട്ടിയുടെ മനസ്സാണ്. നമ്മൾ സാധാരണ ചിലപ്പം പ്രായം ഏറുന്നതോറും വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കും. പക്ഷെ പുള്ളി അപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വാശി പിടിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിൻ്റെ ഒരു നമ്മൾ ഭയങ്കര ഒരു ടെൻസ്, ഇപ്പം ഷൂട്ടിംഗ് നടക്കുന്ന സമയമാണ് ചോദിക്കുക, ലൈറ്റ് പോകാൻ പോകണം, ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ ഇങ്ങനെയുണ്ട്, അല്ലെങ്കിൽ മഴ പെയ്യാൻ പോകണം, അതിന് മുമ്പ് ഒരു സീൻ എടുത്ത് തീർക്കണം, ഷോട്ട് എടുത്ത് തീർക്കണം. അങ്ങനെയുള്ള സമയത്തായിരിക്കും പുള്ളിക്ക് ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പം ഒരു പിണങ്ങുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ഒരു ഐസ്ക്രീം, അല്ലെങ്കിൽ ഒരു പീസ് കേക്ക്, അതും എനിക്ക് കിട്ടിയില്ല, എനിക്ക് തന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പിള്ളേർ ചിണുങ്ങുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനത്തെ രീതിയിൽ ഉള്ളൊരു സംഭവങ്ങളൊക്കെ ആയിരുന്നു പുള്ളിക്ക്. അത് പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഒരു നന്മയാണ് കാണിക്കുന്നത്. മനസ്സിൽ അങ്ങനെ ആരോടും ആരോടൊരു വലിയ ദേഷ്യമോ അല്ലെങ്കിൽ പകയോ ഒന്നുമില്ല, പരിഭവം കാണുകയായിരിക്കും. അത് പക്ഷേ സ്നേഹം കൊണ്ടുള്ള പരിഭവം. ഇപ്പം പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുന്നവര് അവരെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും പുള്ളി, അതേ സ്നേഹം തിരിച്ചും പ്രതീക്ഷിക്കും. ചിലപ്പോൾ നമുക്കത് കൊടുക്കാനായിട്ട് സാധിക്കില്ല. പക്ഷെ പുള്ളി നമ്മൾ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടായിരിക്കും കണക്കാക്കുന്നത് അല്ലെങ്കിൽ സ്നേഹിക്കുന്നത്. അപ്പം സ്നേഹത്തിന്റെ പുറത്തുള്ള ഒരു പൊസസീവ്നെസ് ഉണ്ട് പുള്ളി. ഇപ്പം ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ലൊക്കേഷനിൽ ചിലപ്പം എന്റെ വൈഫ് എന്നെ കാണാനായിട്ട് വരില്ലെങ്കിൽ കൂടെ വരും പ്രിയ. വരുമ്പം ഞാനും പ്രിയ കൂടെ ഒരുമിച്ച് വരികയാണെങ്കിൽ പുള്ളി ദൂരെ ഇങ്ങനെ നോക്കും, എന്നിട്ട് ചാക്കോച്ചു വന്നേ എന്നിട്ട് ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ എന്റെ കൈ പിടിച്ചിട്ട് പറയും, ഇത് എന്റെ ചാക്കോച്ചനാ, പ്രിയയുടെ ചാക്കോച്ചനല്ല. അങ്ങനെയൊക്കെ എന്റെ മിഠായി ഞാൻ ആർക്കും തരത്തില്ല. അപ്പൊ അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയോട് സ്നേഹിക്കുന്ന ഒരു ആളായിരുന്നു. അതേപോലെ തന്നെയായിരുന്നു സിനിമയോടുള്ള സ്നേഹവും.
എനിക്ക് തോന്നുന്നു സ്വന്തം ജീവിതത്തെക്കാൾ ആരോഗ്യത്തെക്കാൾ പുള്ളി സിനിമയെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് ഒരു ഈ പറയുന്ന പോലെ സിനിമയ്ക്ക് വേണ്ടി ജീവിച്ചതുകൊണ്ടാണ് സ്വന്തം ആരോഗ്യം പോലും ഒരു പരിധി കൂടുതൽ ശ്രദ്ധിക്കാതെ വന്നതിൻ്റെ ഒരു ഇതിൽ പുള്ളി. അപ്പോൾ തീർച്ചയായിട്ടും രാജേഷ് പിള്ള ഫിലിംസ് എന്നൊരു ബാനറിൽ നല്ല സിനിമകൾ എടുക്കാനായിട്ട് അദ്ദേഹത്തിന് ആവേശവും ധൈര്യവും കൊടുത്തത് ട്രാഫിക് എന്ന സിനിമയുടെ അംഗീകാരവും വിജയവുമാണ്. എനിക്ക് തോന്നുന്നു ഇനിയും രാജേഷ് പിള്ള ഫിലിംസിൽ നിന്നും നമുക്ക് നല്ല സിനിമകൾ കാണാനായിട്ട് സാധിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ, ആ കമ്പനി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സിനിമയിലുള്ള സുഹൃത്തുക്കളും സിനിമയിലെ അല്ലാത്ത സുഹൃത്തുക്കളുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ആ കമ്പനി ആ ബാനറിൽ നിന്നും നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് പ്രതീക്ഷിക്കും. ഇപ്പോൾ മഞ്ജു ചേച്ചി ആണെങ്കിലും ശ്രീബാല എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ ഫിസിക്കലി എല്ലാം ഭയങ്കര ഒരു ഫിറ്റാണ് ആ ഒരു ഫിലിമിന് വേണ്ടിയിട്ട്. ഇപ്പോൾ മഞ്ജു ചേച്ചിയുടെ ഫസ്റ്റ് ഫിലിമും രണ്ടാം വരവിലുള്ള ഫസ്റ്റ് ഫിലിം ഹവൾഡ് അറിയും, അതിലും ചാക്കോച്ചൻ പാട്ടായിട്ടുണ്ട്. ശരിക്കും അതൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ശരിക്കും റോഷൻ ആൻഡ്രൂസ് തന്നെ പറയുന്നുണ്ട് ചാക്കോച്ചനോട് ഈ ഒരു ക്യാരക്ടർ പറയാൻ എങ്ങനെ ഇത് സ്വീകരിക്കും എന്നറിയില്ല എന്നുള്ളൊരു രീതിയിൽ. പക്ഷേ എന്താ പറയുക, ആ ഒരു സ്പേസ് വളരെ ഭംഗിയായിട്ട് ചാക്കോച്ചൻ ചെയ്തു ആ ഒരു ഇതിൽ. ഫിലിം ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിരുന്നിട്ട് പോലും അത് സമ്മതിക്കാൻ ഒരു വിമുഖതയൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. ശരിക്കും ഹീറോ അങ്ങനത്തെ ഹീറോ ആയിരിക്കണം, അല്ലെങ്കിൽ അത്രയും ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രം അങ്ങനെ ഒരിക്കലും ഇല്ല. ഇതിൽ ശരിക്കും ക്യാരക്ടറിൻ്റെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ സിനിമയുടെ ഒരു ഇമ്പാക്റ്റ്, അതാണ് എന്നെ ആദ്യം ആകർഷിക്കുന്ന ഘടകങ്ങൾ. അപ്പം നല്ല സിനിമയുടെ ഭാഗമായിട്ട് സാധിക്കും. ഇപ്പം റോഷൻ്റെ പടത്തിൽ ആദ്യമായിട്ടാണ് അഭിനയിച്ചത്. സഞ്ജയ് എനിക്ക് ലൈഫ് എന്ന ട്രാഫിക്കിൻ്റെ സ്ക്രിപ്റ്റ് ആയിട്ട് നല്ലൊരാളാണ്. അപ്പോൾ സഞ്ജയായിട്ട് അങ്ങനത്തെ ഒരു ഒരു റാപ്പും ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഇങ്ങനത്തെ രണ്ട് ടാലൻ്റ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് അവർ ഒരിക്കലും ഒരു എന്താ പറയുക, ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓർമ്മയിൽ നിൽക്കാത്തൊരു ക്യാരക്ടർ ഒന്ന് എന്നെ പറ്റിക്കില്ല എന്ന് എനിക്കറിയാം. അതിലൊരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. പിന്നെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് തീരുമാനം തെറ്റല്ല എന്ന് തന്നെയാണ് അതിന് കിട്ടിയ രാജീവ് എന്ന ക്യാരക്ടറിന് കിട്ടിയിട്ടുള്ള അപ്രീസിയേഷൻ. ശരിക്കും എന്താ പറയുക, കുട്ടികളുടെ വളർച്ചയാണ് അല്ലെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വളരെ ഇരുത്തം വന്നിട്ടുള്ളൊരു അഭിനയ രീതിയായിരുന്നു അതിൽ ചാക്കച്ചൻ. കാരണം എന്താ പറയുക, ഇതിന് മുന്നേ വളരെ റൊമാൻറ്റിക് ഹീറോ ആയിട്ട് ചെറുപ്പക്കാർക്ക് മാത്രമല്ല വയസ്സായ ആളുകൾക്ക് പോലും ഒന്ന് പ്രേമിച്ചാൽ കൊള്ളാം എന്ന് തോന്നുന്ന രീതിയിലുള്ള അതായിരുന്നു. അതിനുശേഷം വന്ന് സിനിമകൾ ശരിക്കും പറഞ്ഞാൽ ട്രാഫിക് അങ്ങനെ പിന്നീട് ഒരുപാട് വ്യത്യസ്തത ആയിരുന്ന കഥാപാത്രങ്ങൾ ചെയ്യാം പിന്നെ വന്ന സിനിമകളെല്ലാം തന്നെ. ഇപ്പോൾ വിജയൻ്റെ ആ ഒരു കൂട്ടുകെട്ടാണെങ്കിലും സീനിയേഴ്സ് ഓർഡിനറി എല്ലാം പറഞ്ഞാൽ എന്താ പറയുക, ഡിഫറെൻ്റായിട്ട് ഓരോ സിനിമ കാണുമ്പോഴും നമുക്ക് ചാക്കോച്ചൻ്റെ വ്യത്യസ്തമായിട്ടുള്ള മുഖങ്ങൾ കാണാൻ പറ്റി. ഇല്ല, ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒരു മുന്നൊരുക്കങ്ങൾ ചെയ്യാറില്ല. കാരണം അങ്ങനെ ചെയ്തിട്ട് വന്നാൽ ഞാൻ വളരെ സ്റ്റക്കാവും, ഞാൻ അതിൽ കംഫർട്ടബിൾ അല്ല. അങ്ങനെ വന്നാൽ ഞാനൊന്ന് പതറും. ഞാൻ ഒരു സിനിമയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ വളരെ ഓപ്പൺ മൈൻഡഡ്, ഒരു ഇൻഹിബിഷൻസ് ഇല്ലാതെയാണ് വരുന്നത്, ക്ലീൻ ആയിട്ട് എന്തിനും റെഡി എന്നുള്ളതിലാണ് വരുന്നത്. കാരണം ഞാൻ വിശ്വസിക്കുന്ന ആ ഒരു സ്ക്രിപ്റ്റിലാണ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററിലാണ് അല്ലെങ്കിൽ ഡയറക്ടറിലാണ് അവര് അവരുടെ ഭാവനയിൽ അവർ ഉണ്ടാക്കിയെടുത്ത ഒരു ഒരു സംഭവമാണ്, ഒരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഒരു കഥയാണ്. അപ്പോൾ അവർക്കറിയാം എന്താണ് വേണ്ടത് എന്താണ് വേണ്ടാത്തത് എന്നുള്ളത്. അപ്പം അങ്ങനെ വളരെ വ്യക്തതയുള്ള ഡയറക്ടേഴ്സിൻ്റെയും സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെയും കൂടെ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാം വിജയിച്ചിട്ടുണ്ട്. അങ്ങനത്തെ സിനിമകളും ആൾക്കാരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ട്രാഫിക് എന്ന സിനിമയിലെ ക്യാരക്ടറും ഇപ്പോൾ വേട്ടയിലെ മെൽവിൻ എന്ന ക്യാരക്ടറും ആൾക്കാരുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ സ്ക്രിപ്റ്റ് റൈറ്റർക്കും ഡയറക്ടർക്കും അവകാശപ്പെട്ട ക്രെഡിറ്റ് ആണ്. ഇപ്പോൾ ചാക്കോച്ചൻ്റെ ലൈഫിൽ നമുക്ക് എന്താ പറയുക, മഞ്ജു ചേച്ചി അതുപോലെ തന്നെ മീര ജാസ്മിൻ അങ്ങനെ വിരലിലുണ്ടാവുന്ന നമ്മുടെ നല്ല നായികമാർ എന്ന് പറയുന്ന ഒരുവിധം എല്ലാവരുടെയും കൂടിയും എല്ലാവർക്കും ചാക്കോച്ചൻ്റെ ഫെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മഞ്ജു ചേച്ചിയുടെ കൂടെ ആണെങ്കിലും ഒരു റീഎൻട്രിയിൽ വളരെ ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടാണ് മഞ്ജു ചേച്ചി എത്തുന്നത്. ആ ഒരു കോമ്പിനേഷൻ സീനുകളിൽ എങ്ങനെയായിരുന്നു മഞ്ജു ചേച്ചി? മഞ്ജു അല്ലെങ്കിൽ ഇന്ദ്രൻ്റെയൊക്കെ കൂടെ അഭിനയിക്കുമ്പം നമ്മൾ വളരെ റിലാക്സ്ഡ് ആണ്. രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് നമ്മൾ മോശമാണെങ്കിലും അവർ നന്നായിട്ട് അഭിനയിച്ച് നന്നാക്കിക്കോളും എന്നുള്ള സംഭവമുണ്ട്. രണ്ട്, അവർ നന്നായിട്ട് അഭിനയിക്കുന്നത് കൊണ്ട് നമ്മളും അറിയാതെ നന്നായിട്ട് അഭിനയിച്ചേക്കാം എന്നുള്ള ഫാക്ടർ കൂടെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് സിനിമകളിലും ഹവളറിയിലെ രാജീവും അല്ലെങ്കിൽ വേട്ടയിലെ മെൽവിൻ ഫിലിപ്പും തീർച്ചയായിട്ടും ഈ ഒരു കോമ്പിനേഷൻസിൽ വരുമ്പോൾ ഒട്ടും എന്താ പറയുക, അപാകത ഇല്ലാതെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരുപാട് ഇപ്പം മീര ജാസ്മിൻ അതുപോലെ തന്നെ ബേബി ശാലിനി തന്നെ വരുന്ന ശാലിനിയുടെ വരെ ആ ഒരു റിലേഷൻസ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ടോ? അസിൻ
അങ്ങനെ ഒരുപാട് നായകന്മാരുണ്ട്. ഇവര് ഇവരെല്ലാവരുമായിട്ടും വളരെ ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്സും കോണ്ടാക്ട്സും ഉണ്ട്. ഇപ്പം ഹസിന്റെ കല്യാണം സമയത്ത് ഹസൻ കല്യാണം വിളിച്ചപ്പോൾ തീർച്ചയായിട്ടും മലയാളത്തിൽ നിന്ന് വളരെ കുറച്ച് ആൾക്കാരെ പേഴ്സണലി വിളിച്ചു ഇൻവൈറ്റ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്യുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പോലെ നമ്മളെ വളരെ കാര്യമായിട്ട് സ്വീകരിക്കുന്നു, നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നു, ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഇപ്പം ശാലിനി ആണെങ്കിലും ഇപ്പൊ ഞാൻ ശ്യാമിലിയുടെ കൂടെ അഭിനയിക്കുന്നുണ്ട്. ശ്യാമിലിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ശരിക്കും പറഞ്ഞ ആദ്യം ശാലിനിയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. ശാലിനിയുടെ ഫാദർ ബാബു അദ്ദേഹത്തിനെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എല്ലാവരുമായിട്ടുള്ള ഒരു ഫാമിലി പരമായിട്ടുള്ള ഒരു സൗഹൃദം ഉള്ളതുകൊണ്ട് എവരിതിങ് ഈസ് ഈസി. പിന്നെ ഈ അടുത്ത് എന്റെ അമ്മയുടെ 60th പിറന്നാളായിരുന്നു. അപ്പൊ അതിന് ശരിക്കും കാവ്യയും ജോമോളും അങ്ങനെ എല്ലാരും വരുന്നത് അവര് ഈ പറയുന്ന പോലെ എന്റെ അമ്മയുമായിട്ട് അല്ലെങ്കിൽ എന്റെ ഫാമിലിയായിട്ട് സൗഹൃദം ഉള്ളതുകൊണ്ടാണ്. എനിക്കതിന് സാധാരണ ഞാൻ കണ്ടിട്ടുള്ള പിന്നെ ദാസേട്ടനെയാണ് എപ്പോഴും ചേച്ചി കൂടി ഉണ്ടാവും. അതുപോലെ തന്നെ കുഞ്ചാക്കനോട് ഞാനിപ്പോ ആദ്യമായിട്ട് കാണുന്നത് പ്രീ ഇല്ലാണ്ട് അല്ല അത്രയും ക്ലോസ് ആയിട്ട് എന്താ പറയുക ലവ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് വളരെ ഇതാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പോ ഞാൻ ചോദിക്കുക ഇതിന് മുന്നേ എത്ര പ്രണയങ്ങളുണ്ടായിരുന്നു? അതിലാരെങ്കിലും ഇപ്പോ കാണുവോ അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു സത്യം അറിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യോ? ഏത് സത്യം? പ്രണയം അല്ല അവർക്കറിയാമല്ലോ, അതുകൊണ്ടാണല്ലോ. അല്ല അവർക്കറിയാം, ഓൾറെഡി തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ? ഓക്കെ ഇല്ല ഇപ്പൊ ഈസ്റ്റർ ആണ് വരുന്നത്. പൊതുവെ ആഘോഷങ്ങളും സംഭവങ്ങളൊക്കെ വളരെ എന്താ പറയാ ആ ഒരു സെലിബ്രേഷൻ മൂഡിൽ തന്നെ എടുക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. എനിക്ക് തോന്നുന്നു ഇപ്പം ഡെക്കറേറ്റ് ചെയ്യാനാണെങ്കിലും എല്ലാം ഈസ്റ്റർ എങ്ങനെയാ പ്ലാൻ ചെയ്യുന്നത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ഈസ്റ്റർ സ്കൂൾ ബസ് എന്ന പടത്തിന്റെ ലൊക്കേഷനായിരിക്കും, കാരണം വയനാട് ഭാഗത്തായിരിക്കും. അപ്പൊ വയനാട്ടില് എന്റെ ഭാര്യയും കാട്ടിൽ കൊണ്ടുപോയി പേടിപ്പിക്കാന്ന് വിചാരിക്കുന്നു. ഈസ്റ്റർ അങ്ങനെ കാട്ടിൽ വെച്ച് ആഘോഷിക്കാനാണ്. ഓക്കെ, ഇപ്പോ ഇപ്പം സോഷ്യൽ നെറ്റ്വർക്കുകൾ ഒരുപാടുണ്ട്. പണ്ടിപ്പോ നമുക്ക് എന്താ പറയാ സൗഹൃദങ്ങളും റിലേഷൻസ് ഒക്കെ കൊണ്ടു നടക്കണമെങ്കിൽ വീടുകളിൽ പോവാ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്യുക ആ ഒരു കാലഘട്ടത്തിൽ. ഇപ്പൊ എന്ന് പറയുന്നത് ഫേസ്ബുക്ക് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, അങ്ങനെ ഒരുപാട് മാർഗങ്ങൾ നമുക്കുണ്ട്. പക്ഷെ ചാക്കോച്ചൻ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ സിനിമയിൽ സൗഹൃദങ്ങൾ ഒരുപാട് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ബിജിച്ചേട്ടനായിട്ടുള്ള ഒരു ഇതാണെങ്കിലും എനിക്കതിന് നിങ്ങളുടെ സിനിമകളിലും അത് വളരെയധികം ആ ഒരു ചിത്രത്തെ വിജയിപ്പിക്കാൻ ഈ ഒരു റിലേഷൻ ഒരുപാട് കാരണമായിട്ടുണ്ട് അല്ലേ? എങ്ങനെയാ ഇപ്പൊ സീനിയേഴ്സ് ആയാലും ഓർഡിനറി ആയാലും വിചേണ്ടായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സംഭവിച്ചറിയാതെ സംഭവിച്ചു പോകുന്നതാണ്. ബിജുവിനേക്കാളും സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, പ്രായം കൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടും. ഒരാളുടെ ഇടാപോടെ റിലേഷൻ എന്ന് പറയുന്നത് അങ്ങനെ വളരെ ചുരുക്കം ആൾക്കാർക്ക് കിട്ടുന്നു ഭാഗ്യം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് അവനോട് ചോദിക്കാറുണ്ട് ഞാൻ ബിജു ചേട്ട എന്ന് വിളിക്കുന്നത്. ഷേപ്പ് ചെയ്യാൻ മാറ്റി അല്ല, ബിജുവിനെ കാണുമ്പോ ഭയങ്കര സീരിയസ് ആയിട്ടാണല്ലോ. ചാക്കോച്ചന്റെ എന്താ പറയാ അന്നും ഇന്നും എല്ലാം ഒരു റൊമാൻറ്റിക് ഹീറോ. കഥാപാത്രങ്ങൾ ഒരുപാട് വ്യത്യസ്തമായിട്ട് ചെയ്താലും നമുക്ക് ഇപ്പോഴും നമ്മുടെ ഒരു എന്റെ കൂടെ കൂടിയതുകൊണ്ട് അവന് കുറച്ച് വിമർശനസും വന്നിട്ടുണ്ട്. ബിജുവിന്റെ ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. ഓക്കെ, ഇപ്പൊ അത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഒരു ഡാ പോടാ റിലേഷൻ അത് തന്നെയാണ് നിങ്ങളുടെ എന്താ പറയാ. പുതിയ തലമുറയിലെ ആൾക്കാരാണെങ്കിലും പഴയ തലമുറയിലെ ആൾക്കാരാണെങ്കിലും എൻ്റെ കോണ്ടംപററീസ് ആണെങ്കിലും എല്ലാവരുമുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ഫംഗ്ഷന് ഇന്ദ്രൻ ഫാമിലി, ജയൻ ജയസൂര്യ ഫാമിലി, ആസിഫ് അലി ഫാമിലി, നിവിൻ ഫാമിലി, മമ്മൂക്ക, ദുൽഖർ ഇവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം വിത്ത് ഫാമിലിയാണ് വന്നിരിക്കുന്നത്. അജു അങ്ങനെയല്ല, അജുവും ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ശരിക്കും അത് അങ്ങനത്തെ സൗഹൃദങ്ങൾ ഒരു പ്രത്യേകിച്ച് ഞാൻ വിളിച്ച വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഗ്യാതറിംഗ് ആണ്. അപ്പൊ അതിന് അവര് സമയം കണ്ടെത്തി വരിക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇല്ല, വളരെ ചുരുക്കം ആൾക്കാരെ വിളിച്ചിട്ടുള്ളു. അങ്ങനെ വലിയൊരു പരിപാടി ആയിട്ടല്ല, ചെറിയൊരു ഫംഗ്ഷൻ ആയിട്ടായിരുന്നു. പക്ഷെ അവരെല്ലാം വന്നത് സന്തോഷം. പണ്ട് കാലത്തെ സിനിമ എന്ന് പറയുന്നത് തിരക്കഥാകൃത്തും അതുപോലെ സംവിധായകനും ഒരു ഹോട്ടൽ മുറിയിലിരുന്ന ചർച്ച, അതിൽ നിന്നും ഉണ്ടാവുന്ന കഥാപാത്രങ്ങൾ, പിന്നീട് ആ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യരായിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്ന അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. ഇന്ന് എനിക്ക് തോന്നുന്നത് പലരും വെല്ലുവിളിയായിട്ട് ചില കഥാപാത്രങ്ങൾ മനസ്സിൽ, നായകന്മാർ ചില കഥാപാത്രങ്ങൾ മനസ്സിലിട്ടുകൊണ്ട് ആ ഒരു കഥാപാത്രത്തെ എനിക്ക് ചെയ്യാൻ പറ്റും അങ്ങനത്തെ രീതിയിലൊരു കഥാപാത്രത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്രോച്ച്, അങ്ങനെ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്. ചാക്കോച്ചന് അങ്ങനെ എന്തെങ്കിലും എന്താ പറയാ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ചലഞ്ചിങ് ക്യാരക്ടർ മനസ്സിലുണ്ടോ? ഇപ്പം വേട്ട എന്ന സിനിമയിലെ ക്യാരക്ടർ മെൽവിൻ ഫിലിപ്പ്,
ഞാൻ വിചാരിച്ചതിനേക്കാളും വളരെ മികച്ച രീതിയിൽ നല്ല രീതിയിൽ തന്നെ മേളിലാണ് എൻ്റെ സംവിധായകനും തിരക്കഥാകൃത്തും കൺസീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഞാൻ ഇടപെട്ടിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വേണമെന്ന് പറഞ്ഞതെങ്കിൽ ഇതിനേക്കാളും വളരെ ലോ ലെവലായിരുന്നു. അപ്പോൾ എൻ്റെ ലിമിറ്റേഷൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ ഓക്കെ. അപ്പോൾ അതുകൊണ്ട് അത് ടാലി ചെയ്യാൻ അല്ലെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള പാരാഫെർനേലിയകളാണ് ഞാൻ നോക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും കുറെ കൂടെ നല്ല ഡയറക്ടർ, ഒരു നല്ല സ്ക്രിപ്റ്റ് റൈറ്റർ, കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ചെയ്യുന്ന ടെക്നീഷ്യൻസ്, അപ്പം അങ്ങനെ ഒരു കൂട്ടായ്മ തീർച്ചയായിട്ടും എൻ്റെ കൂടെ വേണം. അല്ലാതെ ഞാൻ മാത്രം എൻ്റെ ക്യാരക്ടർ മാത്രം ഇങ്ങനെ അങ്ങനെ യാതൊരു എല്ലാവരും വേണം. കാരണം സന്തോഷങ്ങളാണെങ്കിലും വിജയങ്ങളാണെങ്കിലും എല്ലാവരുമായിട്ട് പങ്കിടാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പരാജയങ്ങൾ വേണമെങ്കിൽ ശരി, ഓക്കെ, എൻ്റെ തല വെച്ചു, ഒരു കുഴപ്പമില്ല, ഹാപ്പി വിത്ത് ദാറ്റ്. ബട്ട് സന്തോഷങ്ങൾ എനിക്ക് എല്ലാവരുമായിട്ട് പങ്കിടുമ്പോഴാണ്. അത് തീർച്ചയായിട്ടും ഫാമിലിയായിട്ട് ഒരുപാട് എന്താ പറയുക ക്ലോസ് ആണ് ചാബച്ചൻ. ഇപ്പോൾ സിനിമകൾ വരുമ്പോൾ പ്രിയ ആയിട്ടുള്ള ഒരു ഒരു ഡിസ്കഷൻസ് അങ്ങനെ ഒരു സിനിമ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും ചെയ്യാറുണ്ട്. കാരണം ഞാൻ ചിലപ്പോൾ ഒരു കഥ കേൾക്കുമ്പോൾ അതൊരു ഒരു പരിധിവരെ ചിലപ്പോൾ ഒരു ഒരു ആർട്ടിസ്റ്റിൻ്റെ തലത്തിൽ നിന്ന് മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ പ്രിയ ആകുമ്പോൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഓഡിയൻസിൻ്റെ ഒരു ഓഡിയൻ്റെ ഒരു പൾസിൽ അത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും, അതിൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ ആ രീതിയിൽ പല സിനിമകളുടെയും ഡിസ്കഷൻസ് അല്ല, കഥകൾ ഞാൻ വീണ്ടും പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രിയയുടെ ഒപ്പീനിയൻ വളരെ ഒരു ഡിസൈഡിങ് ഫാക്ടറാണ്. ചിലതൊക്കെ എന്റെ തോന്നിയ ദിവസത്തിന് ഞാൻ ചെയ്യാറുണ്ട്, ചിലത് പാളും ചിലത് നന്നാവും. പ്രിയ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി അല്ലെങ്കിൽ ഇത് അത്ര ഇതാവില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി എടുത്തിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? തീർച്ചയായിട്ടും നല്ലതും ചീത്തയും ഉണ്ട്. ചീത്തയുണ്ട്, അങ്ങനെ മാറ്റി നിർത്താനായിട്ട് പറ്റില്ല. രണ്ടുപേർക്കും തെറ്റുകളും അബദ്ധങ്ങളും, അതേപോലെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ ശരിയായിട്ട് വന്നിട്ടുണ്ട്. കേട്ടുകൊണ്ടിരുന്ന പ്രിയയ്ക്കും ഒരു കുഴപ്പമില്ല, വളരെ മൈൽഡ് ആയിട്ട് ചിലപ്പോൾ നല്ല ഭക്ഷണം എനിക്ക് തരുന്ന ആളാണ്. അത് പറഞ്ഞ നല്ലൊരു കുക്കാണ് അല്ലേ? എല്ലാ സാധനങ്ങളും മുന്നിൽ വെച്ച് കൊണ്ടു തന്ന വളരെ ഭംഗിയായിട്ട് ക്ലീൻ ആയിട്ട് കുക്ക് ചെയ്ത് നമ്മൾ ഷൂട്ടും കാര്യമൊക്കെ ആയിട്ട് കഴിക്കാൻ നേരത്താണ് എത്താറ് അല്ലേ? ഏറ്റവും പ്രിയയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് ഏതാ? കുറെ ഉണ്ട്, നല്ലൊരു കേക്കുകൾ ഉണ്ടാക്കും, ഡെസേർട്സ് ഉണ്ടാക്കും, ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പും. ഒരു തലത്തിൽ ഹെൽപ്പ് ചെയ്യാൻ കൂടാറുണ്ട് അല്ലേ സമയത്തിനനുസരിച്ചിട്ട്? സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു ഡിഷ് ഇല്ല? അല്ല, ഞാൻ അത്യാവശ്യം ബാച്ചിലേഴ്സ് ഉണ്ടാക്കുന്ന സാധനം ചായ, ഓംലെറ്റ്, എഗ് ഐറ്റംസ് അത്രേ ഉള്ളൂ. ഇപ്പോൾ എന്താ പറയുക, ആദ്യകാലങ്ങളിലൊരു റൊമാൻറ്റിക് ഹീറോ എന്നുള്ളൊരു പരിവേഷമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ടൈപ്പ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ബുദ്ധിപൂർവം വരുത്തിയതാണ്, ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പിന്നീട് വന്ന സിനിമകളെല്ലാം തന്നെ വളരെ വ്യത്യസ്തമാർന്നിട്ടുള്ള കഥാപാത്രങ്ങൾ. 2015 ശരിക്കും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ചെറുകുടുങ്ങിനാവുകളുടെ ക്യാരക്ടറാണെങ്കിലും അല്ലെങ്കിൽ മധുരനാരങ്ങ, ജമുന പ്യാരി, ലോർഡ് ലിവിങ്സ്റ്റൺ, അപ്പം അങ്ങനത്തെ സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തങ്ങളുടെ സിനിമകളും കഥാപാത്രങ്ങളുമാണ്. ചിലത് പരാജയപ്പെട്ടിട്ടുണ്ട്, ചിലത് വിജയിച്ചിട്ടുണ്ട്. അപ്പം പക്ഷേ ആ രീതിയിൽ സിനിമയെ അപ്രോച്ച് ചെയ്യാനായിട്ടുള്ളൊരു ധൈര്യം ഇപ്പോൾ എല്ലാവർക്കും വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ എക്സ്പെരിമെൻ്റുകളുടെ സിനിമകൾ നല്ലതാണെങ്കിൽ, എൻ്റർടൈൻ ചെയ്യിക്കുന്ന സിനിമകളാണെങ്കിൽ ആൾക്കാർ സ്വീകരിക്കുന്ന ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും മലയാള സിനിമകൾ ഈ വർഷവും പ്രത്യേകിച്ചും ഇനിയും ക്വാളിറ്റി ഫിലിംസ്, ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരം പോലെയുള്ള നല്ല സിനിമകളും, വേട്ട പോലെയുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള സിനിമകളും, ആക്ഷൻ ഹീറോ വിജയ് പോലെയുള്ള വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളും എല്ലാം ഇനിയും ആൾക്കാരുടെ ഇടയിലേക്ക് വരും, വിജയങ്ങളാവും എന്ന് വിശ്വസിക്കാം. ഓക്കെ, ഉദയ സ്റ്റുഡിയോ നവോദയ അപ്പച്ചൻ എന്നൊക്കെ പറയണത് എന്താ, മലയാള സിനിമാ ചരിത്രത്തിന് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്, അത്രയും മലയാള സിനിമയോട് ഒട്ടി നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ഒരു സിനിമ ഈ ഒരു ബാനറിൽ വരും എന്നൊരു സൂചനയുണ്ടായിരുന്നു? തീർച്ചയായിട്ടും വരും. ഇതിനോടൊപ്പം തന്നെ സിനിമാ ജീവിതത്തിനോടൊപ്പം തന്നെ ബിസിനസ് കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ടോ? ബിസിനസ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഭയങ്കര വലിയ ബിസിനസ്സുകളൊന്നുമില്ല, എന്നാലും എന്താ പറയുക, ചെറിയൊരു ഒരു ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ട്, ഓട്ടിസം ക്ലിനിക്ക് ഷാർജയിൽ. പക്ഷേ മെയിൻ ആൾക്കാർ വേറെയാണ്, അത് നോക്കി നടത്താനും കാര്യങ്ങൾ. ഐ എം ഓൾസോ പാർട്ട് ഓഫ് ഇറ്റ്, അത്രേ ഉള്ളൂ. പക്ഷേ ഒരു ഓട്ടിസം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ് സൈക്യാട്രി, ഓക്യുപേഷണൽ സ്പീച്ച് തെറാപ്പി, അങ്ങനെ ഒരു സ്പെഷ്യലൈസ്ഡ് സെഗ്മെൻറ്റിനെ നോക്കുന്ന ഒരു ക്ലിനിക്കാണ്. ദൈവം സഹായിച്ച് നന്നായിട്ട് പോകുന്നു.
നമുക്ക് നല്ല രീതിയിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഈ സർവീസസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ ചിരിച്ച് എപ്പോഴും പറയുന്നവരെ പറയാ, സിനിമയിലല്ലാതെ, സിനിമയിലിപ്പോൾ നമ്മൾ മറ്റൊരു കഥാപാത്രം ആവുകയാണല്ലോ, എപ്പോഴും വളരെ ചിരിച്ച് വളരെ പ്ലസന്റ് ആയിട്ട് നിൽക്കുന്നത് അതാണോ ഈ ഒരു സൗന്ദര്യത്തിന്റെ പിന്നിലെ രഹസ്യം? ഇനിയിപ്പോ എല്ലാവരും ഇങ്ങനെയായി പോയല്ലോ. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് റോഷൻ ആൻഡ് സഞ്ജയ് ബോബി ടീമിന്റെ സ്കൂൾ ബസ് എന്ന സിനിമയാണ്. അതില് ജയസൂര്യ ഉണ്ട്, പിന്നെ അപർണ ഗോപിനാഥ്. ഞാൻ ആദ്യമായിട്ടൊരു പോലീസ് ഓഫീസറുടെ വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് സി കെ മുരളീധരൻ എന്ന മലയാളിയാണ്. അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ അദ്ദേഹം പി കെ, ത്രീ ഇഡിയറ്റ്സ് എന്നുള്ള ചെറിയ സിനിമകളുടെ, അപ്പൊ അദ്ദേഹത്തിന്റെ മകനും പിന്നെ റോഷൻ ആൻഡേഴ്സിന്റെ മകളും ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ നന്ദുലാൽ അദ്ദേഹമുണ്ട്. ഇപ്പം ഷൂട്ടിംഗ് പൂർത്തീകരിച്ച് ഇനിയിപ്പം വിഷു റിലീസായിട്ട് വരാൻ പോകുന്നത് വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി എന്ന സിനിമയാണ്. അത് അതൊരു ഒരു യങ് ബ്രിഗേഡാണ് എൻ്റെ മുമ്പിലും പുറകിലും. സംവിധായകൻ പുതിയ ആളാണ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പുതിയ ആൾക്കാരാണ്, മ്യൂസിക് ഡയറക്ടർ പുതിയ ആളാണ്, എഡിറ്റർ പുതിയ ആളാണെങ്കിലും കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. പിന്നെ ഒരുപാട് പുതിയ ആൾക്കാർ അഭിനയിക്കുന്നുണ്ട്. പിന്നെ പുതിയ നായികയാണ് ഷാമിലി എന്ന് പറയും. പിന്നെ അപ്പൊ അങ്ങനെ ഒരു ഒരു വൈബ്രന്റ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു സിനിമയും കൂടെ ആയിരിക്കും അത്. ഒരു നല്ലൊരു കഥയാണ്, എല്ലാ ഘടകങ്ങളും എന്റർടൈൻമെന്റ് പാക്കേജ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്ക് ഒന്ന് വേട്ട കഴിഞ്ഞിട്ട് വള്ളിയും തെറ്റി ഇറങ്ങുമ്പോൾ ശരിക്കും ഈ രണ്ട് സിനിമകളും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന സിനിമകളായിരിക്കും. വേട്ട ശരിക്കും പറഞ്ഞ ഒരു എല്ലാവരുടെയും ഒരു അറ്റൻഷനും കോൺസെൻട്രേഷനും ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണെങ്കിൽ വള്ളിയും തെറ്റി എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും എന്റർടൈൻ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. അപ്പോൾ എന്തായാലും രാജേഷ് പിള്ള എന്ന സംവിധായകൻ്റെ പേരിലുള്ള ഫിലിം കമ്പനിയുടെ പേരിലുള്ള ചിത്രങ്ങളും ഇനിയും ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കട്ടെ, മലയാളിക്ക് സമ്മാനിക്കാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ചാക്കോച്ചൻ്റെ ഒരുപാട് വ്യത്യസ്തമാർന്ന കഥാപാത്രങ്ങൾ ഇനിയും മലയാളികൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ ഞങ്ങൾ റെഡിയാണ്. സോ താങ്ക് യു സോ മച്ച്.